ശ്രദ്ധാ സതീഷിന്റെ മരണത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് കുടുംബം. അമൽജ്യോതി കോളേജിലെ HOD ഉൾപ്പെടെയുള്ളവരുടെ വിശദമായ മൊഴിയെടുക്കണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ശ്രദ്ധാ സതീഷിന്റെ മരണത്തിൽ വനിതാ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് വന്ന് അവരെ ക്വസ്റ്റ്യൻ ചെയ്തു, അവർ ഇവളോട് എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. ഇവളുടെ HOD ക്യാബിനിലേക്ക് കയറ്റി മാനസികമായി എന്തോ പീഡിപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ശേഷമാണ് അവൾ മരിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നത്. അത് ഇതുവരെ ആരും അന്വേഷിച്ചു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ HODനെയൊക്കെ വിശദമായി തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് HOD ഉണ്ട്, അവിടുത്തെ ലാബിൽ ടീച്ചറും ഒക്കെ അവളെ രക്ഷിക്കാനുള്ള ശ്രമം മാനേജിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതൊക്കെ ഞങ്ങൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ്. ഇതൊക്കെ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഷംന അശോക് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷംന, നേരത്തെ കുട്ടികളും പറഞ്ഞിരുന്നത് HOD അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡനെതിരെയും നടപടി വേണമെന്ന് തന്നെയാണ്. അതേ ആവശ്യം തന്നെയാണോ ഇപ്പോൾ കുടുംബവും ഉന്നയിക്കുന്നത്? അമൃത, തീർച്ചയായും അതേ ആവശ്യം തന്നെയാണ് കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. അറിയാം, ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയുണ്ടായി സർക്കാർ. പക്ഷെ അതിലൊന്നും കുടുംബം അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലെല്ലാം തൃപ്തിയുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ HOD മുറിയിൽ കയറി പോയതിനു ശേഷമാണ് ഈ പെൺകുട്ടി പിന്നീട് ആത്മഹത്യ, അതിനുള്ള മാനസികമായ ഏതെങ്കിലും തരത്തിലുള്ള പീഡനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണം, അതിന് വിശദമായി ചോദ്യം ചെയ്യണം. മാത്രമല്ല ഈ കുട്ടിയുടെ മരണത്തിന് കാരണം ഈ HOD ഒപ്പം തന്നെ വാർഡനുമാണ് എന്നുള്ള കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൃത്യമായ നടപടി വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നിന്നുണ്ടാകണം, കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഈ ശ്രദ്ധയുടെ മരണത്തിന് തൊട്ട് പിന്നെ ഒരു ആക്ഷൻ കൗൺസിൽ അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് നമ്മളോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതിൽ കുടുംബം തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണം എന്നൊരു കർശനമായ ആവശ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ് കുടുംബം. ശരി ഷംന. കതിരപ്പള്ളി അമൽജ്യോതി കോളേജിലെ ശ്രദ്ധാ സതീഷിന്റെ ആത്മഹത്യയിൽ സാങ്കേതിക സർവകലാശാല അധികൃതർ അന്വേഷണം ആരംഭിച്ചു. കോളേജിലെത്തിയ സർവകലാശാല അധികൃതർ ഹിയറിംഗ് നടത്തി. കൌൺസിലിംഗിന് വേണ്ട സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയെന്നും വിശദമായ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിക്കുമെന്നും KTU സിൻഡിക്കേറ്റ് അംഗം ജി സഞ്ജീവ് പറഞ്ഞു. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്? ഈ സർവകലാശാല അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ റിപ്പോർട്ടൊക്കെ എപ്പോഴായിരിക്കും സമർപ്പിക്കുക? അമൃത, ഈ അമൽജ്യോതി കോളേജിലെത്തി പ്രാഥമിക വിവരശേഖരണമാണ് ഈ സിൻഡിക്കേറ്റ് മെമ്പർ ജി സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധികൾ ശേഖരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കേട്ടു. ഒപ്പം തന്നെ ഈ അധ്യാപകരുടെയും മാനേജ്മെന്റ് പ്രതിനിധികളുടെയും ഒരു വാദം ഈ സംഘം കേട്ടിട്ടുണ്ട്. ഈ പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണം ഇവർ നടത്തി. ഈ വിദ്യാർത്ഥികളും മാനേജ്മെന്റുകളും തമ്മിൽ ചില ഏകോപനക്കുറവ്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിൽ വിശ്വാസക്കുറവ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ കൗൺസിലിംഗിന് വേണ്ട സംവിധാനങ്ങൾ കോളേജിൽ ഉണ്ടെങ്കിൽ പോലും അത് ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യകത ഇപ്പോഴുണ്ട്. അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന വാക്കാൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധ പഠിച്ച കോളേജിൽ ക്ലാസ്സിൽ ശ്രദ്ധയെ പഠിപ്പിച്ച അധ്യാപകർ അവരുടെ ഇതുവരെയുള്ള സ്ഥിതി വിവര കണക്കുകൾ ഇതെല്ലാം തന്നെ ശേഖരിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിക്കുമെന്നാണ് ഈ സിൻഡിക്കേറ്റ് മെമ്പർ ജി സഞ്ജീവ് അടക്കം ഈ ഇവിടെ എത്തിയ പ്രതിനിധികൾ പറഞ്ഞത്. അമൃത, ശരി. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.